അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് റെഡി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലാണ് അതിന്റെ എഫക്റ്റ് നമ്മുടെ തൊണ്ടയ്ക്ക് കിട്ടുള്ളൂ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക, അതിനുശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലായിടത്തും കൊറോണയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഈ ടൈമിൽ നമുക്ക് എപ്പോഴും വരുന്നൊരു പ്രോബ്ലമാണ് തൊണ്ടവേദന, അതുപോലെ തൊണ്ടടപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ചെറിയൊരു മരുന്നുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം എനിക്കും കുറച്ചുനാൾ മുന്നേ ഇതുപോലെ തൊണ്ടയടപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് റെഡി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പം നമുക്ക് അതിന് ആദ്യമേ തന്നെ വേണ്ടത് പനിക്കൂർക്കയിലയാണ്. അപ്പം നമുക്ക് ആദ്യമേ പോയി പനിക്കൂർക്കയില പറിച്ചിട്ട് തരാം. അവിടെ തന്നെ പനിക്കൂർക്കയിലുണ്ട്. നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കയില ഇല്ല കേട്ടോ. അപ്പൊ താഴത്തെ പറമ്പിൽ നിന്ന് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഈ കാണുന്നതാണ് പനിക്കൂർക്ക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരിതള് മാത്രം മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു പീസ് മാത്രം പറിച്ചെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കണം. ഇതുപോലെ ഒരു പാത്രം എടുക്കുക സ്റ്റീലിന്റെ, അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് മതി. ഇത് എന്റെ ചെറിയൊരു ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസും പിന്നെ ഒരു അര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഇതിലേക്ക് ആ മറ്റേ നമ്മൾ പറിച്ചോണ്ട് വന്ന പനിക്കൂർക്കയില ഇട്ട് കൊടുക്കണ്ടേ. ഇതാണ് നമ്മുടെ പനിക്കൂർക്കയില. ഇത് ജസ്റ്റ് അങ്ങ് ഇട്ടാ മതി. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇഞ്ചിയാണ്. ഒരു നല്ല വലിയ കഷ്ണം ഇഞ്ചി തന്നെ വേണം. അത് നന്നായിട്ട് ഒരുക്കിയിട്ട് ചെറിയ കഷ്ണമാക്കി നുറുക്കിയെടുക്കണം. ഇതുപോലെ ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. ഒരു നാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതൊരു വിധം ചെറു നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങ ഫുള്ള് തന്നെ വേണം. വലിയ നാരങ്ങയാണെങ്കിൽ നമുക്ക് അര കഷ്ണം മാത്രം മതി. ഇപ്പം നമുക്ക് ഈ ഒരു ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം നന്നായിട്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കറുകപ്പട്ടയാണ്. കറുകപ്പട്ട എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഇതിൽ മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചേക്കുന്ന കറുകപ്പട്ടയാണ്. ഇത്രയും മതി. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഇത്രയൊക്കെ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളക്കട്ടെ. അതിനുശേഷം ഇനി നമുക്ക് ഇത് തിളച്ചതിന് ശേഷം ഇത് വാങ്ങി വെച്ചിട്ട് ചൂടറിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഡ്രിങ്ക് തിളച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അത് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആറി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇത് ഈ ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതേണ്ട ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കിഡിലിൻ ഡ്രിങ്ക് ആണിത്. ഇത് കുടിക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് കുടിക്കുന്നത്. അല്ലാണ്ട് തിളച്ച കുടി കുടിക്കാൻ പറ്റില്ല. അതുപോലെ ചുമ്മാ കുടിച്ചാൽ പോരാ, കുറച്ചു നേരം നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം കഴിക്കാം. അപ്പൊ ഞാൻ കഴിച്ചു കാണിക്കാം. അങ്ങനെയാണ് കുടിക്കുക, അല്ലാണ്ട് ഒറ്റടിക്കാൻ കുടിച്ചേക്കരുത്. അങ്ങനെ തൊണ്ടയിൽ കുറച്ച് സമയം നമ്മളിങ്ങനെ പിടിക്കണം, എങ്കിലാണ് അതിന്റെ എഫക്റ്റ് നമ്മുടെ തൊണ്ടയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തൊണ്ടയടപ്പോ കഫക്കെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉറപ്പായും ലൈക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ താഴെ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്ന് താഴെ പറയുകയാണെങ്കിൽ അതുപോലത്തെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ബൈ.